അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സർമീസ് ടൈം പാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന നമ്മുടെ സീബ്ര കേർട്ടൻസ് ആണ് കേട്ടോ. അപ്പം ഇത് ക്ലീൻ ചെയ്യാൻ കഴിയൂല, ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ രട്ടിൻ്റെ പണിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടും റിസ്ക്കില്ല, അത് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് സീബ്ര കേർട്ടൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കാണിച്ചുതരാം. ഹൗ ടു ക്ലീൻ സീബ്ര കേർട്ടൻസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതാ രാവിലത്തെ നമ്മുടെ സൂര്യനെ തപ്പി നോക്കിയപ്പോൾ അതാ അടിപൊളിയായിട്ട് മൊഞ്ചായി നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കാൻ നല്ല മടിയിട്ടോ. പിന്നെ കറി ഇല്ലാത്ത സമയത്ത് നമ്മളുടെ ആകെ ഒരു പോംവഴി എന്ന് വെച്ചാൽ തേങ്ങാപ്പാലുണ്ടാക്കുക കേട്ടോ. തേങ്ങാപ്പാലുണ്ടാക്കിയിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കഴിക്കുകയാണ്, നല്ല സൂപ്പറായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റിയാണ് തേങ്ങാപ്പാലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇന്ന് ആളൊരു ദിവസം നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇൻക്ലൂഡ് ആക്കാമെന്ന് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്നാല് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞു കറിവേപ്പില കൈവച്ചിട്ടൊന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മുരിയിച്ചെടുത്തിട്ട് നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിത് നമ്മുടെ സോഫ്റ്റ് പത്തിരിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനുണ്ടല്ലോ, ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി നാളെ ഒരു കമൻറ്റിൽ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു തേങ്ങാപ്പാല് പത്തിരിയും കണ്ടിട്ട് ഇമ്മച്ച് ഇവിടെ എപ്പോഴും തേങ്ങാപ്പാലും പത്തിരിയാണ് ഉണ്ടാക്കുന്നത്, ഇനി വേറൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന്. അപ്പോൾ നമ്മുടെ നിഷ്മ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം തേങ്ങാപ്പാലിൻ്റെ സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. ഉപ്പും നമ്മുടെ വറവൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ പത്തിരി ഒന്ന് കഴിച്ച് നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നല്ല വരട്ടിയ ബീഫ് കൂടി ഉണ്ടെങ്കിൽ പറയണ്ട കേട്ടോ, തേങ്ങാപ്പാലും ബീഫൊക്കെ കൂടിയിട്ട് ഒരു അടിപൊളി കോമ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബീഫില്ല വെച്ചിട്ട് സങ്കടപ്പെടുമൊന്നും വേണ്ട, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നര ടേസ്റ്റല്ല, അതിലേക്കൊരു ചുവന്നുള്ളിൻ്റെ വറവോടി വന്നാണുള്ള ടേസ്റ്റ്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കിഡ്ലനാണ്, ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ഒക്കെ കഴിച്ച് സെറ്റായിട്ട് ഇന്ന് നമ്മൾ കർട്ടൻ ക്ലീനിങ്ങിന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഇതേപോലത്തെ സീബ്ര കേർട്ടൻസ് നല്ല ഈസിയിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇതിൽ പൊടിയില്ല അഴുക്കില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാണ്ടിരിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ പ്രാണികളൊക്കെ പോയിട്ട് പിന്നെ ഈ ഒരു റോളിങ്ങിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചെത്ത് കിടക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ പൊടി നല്ലതുപോലെ ഉണ്ടാവും. ഇതിൽ അധികം പൊടി അടിഞ്ഞു കൂടിയാലും നമ്മൾ സീബ്ര കേർട്ടൻസ് ഇങ്ങനെ അടിയിലേക്കും മുകളിലേക്കും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് പൊടി നല്ലതുപോലെ വീടിൻ്റെ അകത്തേക്ക് വരും. തുമ്മൽ, അലർജി അങ്ങനത്തെ ഒക്കെ വിഷയമുള്ളവർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും. ശരിക്കും അത് നമ്മൾ കേർട്ടൻസ് അടിയിലേക്കും മുകളിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത് ശരിക്കും നല്ല പൊടി ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത് നല്ല പൊടി പിടിച്ച് കിടക്കാനായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് സീബ്ര കേർട്ടൻസ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇത് ജനലിൽ വെച്ചുകൊണ്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടെടുക്കാം. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ ജനലിൽ വെച്ചിട്ട് ക്ലീൻ ആക്കാം. കുറച്ചധികം അഴുക്കും കാര്യങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട്, കുറച്ചധികം കാലമായിരുന്നു, ഇത് വെച്ചിട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ മെത്തേഡും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ സീബ്ര കേർട്ടൻസ് ആണ് ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ ക്ലീനിങ് വീഡിയോ കണ്ടാലോ. പിന്നെ നമ്മുടെ വീഡിയോ ചാലഞ്ച്, സോറി, നമ്മുടെ റമദാൻ ക്ലീനിങ് ചാലഞ്ചിൽ ജോയിൻ ചെയ്ത എല്ലാവരും കറക്റ്റായിട്ട് നിങ്ങളുടെ ഓരോരോ ക്ലീനിങ് നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് മോട്ടിവേഷൻ മാത്രമാണ്. നിങ്ങളുടെ ഓരോരോ വീടിൻ്റെ ഓരോ പാർട്സ്, ഓരോ ഭാഗം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ നമ്മളെ ചാലഞ്ചിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും മോട്ടിവേഷനാണ് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ അടിപൊളി കേർട്ടൻസിൻ്റെ ക്ലീനിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം സീബ്ര കേർട്ടൻ മാത്രം ആയിരിക്കുമല്ലോ അല്ലേ, സാധാരണ നമ്മുടെ തുണി വെച്ചിട്ടുള്ള കേർട്ടൻസും അല്ലാത്ത മോഡൽ പിന്നെ ബാംബു കേർട്ടൻസും ഒക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഒക്കെ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക, ഹൗ ടു ക്ലീൻ ബാംബു കേർട്ടൻ, ഹൗ ടു ക്ലീൻ നമ്മളുടെ കോട്ടൺ കേർട്ടൻ, അതൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് ഓരോരോ ക്ലീനിങ് വീഡിയോസ് കാണാൻ പറ്റും. അതേ രീതിയിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കേർട്ടൻസ് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ സീബ്ര കേർട്ടൻ ക്ലീൻ ചെയ്യാൻ പോവാണ്.
അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കേർട്ടൻസ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒരു ക്ലിപ്പ് സിസ്റ്റം മാതിരിയാണ് കേട്ടോ അത് ഫിറ്റ് ആക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങോട്ട് ആക്കി കൊടുത്താൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് സീബ്ര കേർട്ടൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ കേർട്ടൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് ജനലിൻ്റെ ഇതാണ് അയച്ചെടുത്തിട്ടുള്ളത് നമുക്ക് നല്ല ഓർമ്മ വേണം. മൈന്യൂട്ടായിട്ടുള്ള മെഷർമെൻ്റ് വെച്ചിട്ടാണ് ഇത് അവിടെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജനലിൻ്റെ കേർട്ടൻസ് മാറിയാൽ പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ഓരോരോ ജനലിൻ്റെ അയച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്തിട്ട് അടുത്തത് ക്ലീൻ ചെയ്യാൻ ഊരിയെടുക്കുന്നതാവും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതാ ഞാനിവിടെ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നല്ലതുപോലെ പൊടിയുണ്ട്, പല്ലി ഉണ്ട്, എട്ടുകാലി ഉണ്ട്, ഒക്കെ ചത്ത് കിടക്കുന്നതുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കേർട്ടൻസ് ഇതേപോലെ കഴിച്ചെടുത്തത് നമ്മുടെ ബാത്റൂമിൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആ ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് പോകുന്ന പ്രാണികളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് കർട്ടൻസിൻ്റെ ആ ഒരു ക്ലിപ്പ് അതുമല്ല ഫിറ്റ് ആക്കിയിട്ടുള്ളത്. കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തിരിച്ചെടുക്കാനും. അപ്പം നമ്മൾ അയച്ചെടുത്തിട്ടുള്ള ഈ ഒരു കേർട്ടൻ നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ ബാത്റൂമിൽ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തും മേളിൽ ഇതിങ്ങനെ റോൾ ചെയ്ത് നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ല പൊടി ഉണ്ടാവും. അതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ലിക്വിഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് കഴുകി കളയാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഡിനി ഹാളിലെ ബാത്റൂമിൽ വെച്ചിട്ടാണ് നമ്മുടെ കേർട്ടൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. സോപ്പ് പൊടി ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കാം. ഞാനിപ്പോൾ അതാ വാഷിംഗ് ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള എന്താ ബ്രഷ് ഉപയോഗിക്കുക. അപ്പം പിന്നെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് അതിലുള്ള പൊടിയും അഴുക്കുകളൊക്കെ റിമൂവ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും നമ്മൾ പായയൊക്കെ തേച്ച് കഴുകില്ല, ആ ഒരു രീതിയിൽ തേച്ച് കഴുകിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ ഈ അടിയിലുള്ള ഈ ഒരു മെറ്റലിൻ്റെ ഭാഗത്തും മേലെ റോൾ ചെയ്യുന്നതിൻ്റെ ഉൾഭാഗത്തൊക്കെ അയച്ച് പൊടിയും ഇതേപോലെ പ്രാണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ റബ്ബ് ചെയ്ത് കഴുകിയെടുത്താൽ അടിപൊളിയായിട്ട് അധികം റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ സീബ്ര കേർട്ടൻസ് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ചാലും ഇത് വെള്ളം തോർന്നിട്ട് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് പുറത്ത് വെയിലിൽ അയലിൽ കൊണ്ടുപോയി ഇട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുത്തിട്ട് ഉണക്കിയിട്ട് എടുക്കാം. അപ്പം കുറച്ച് നേരം വെച്ചിട്ട് വെള്ളം ഒന്ന് തോർന്നതിന് ശേഷം ഞാനിത് പുറത്ത് അയലിൽ കൊണ്ടുപോയിട്ട് ഇതാ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനി നമുക്ക് കറക്റ്റിന് അയച്ചെടുത്തിട്ട് ഭാഗത്ത് എങ്ങനെ ആയാലും പൊടിയും മാറാലയും എട്ടുകാലിൻ്റെ കൂടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഒന്നുമില്ല, നമ്മുടെ സാധാരണ ഒരു ബ്രഷ് വെച്ചിട്ട് തട്ടിക്കൊടുക്കുക, പിന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലതുപോലെ തുടച്ചു കൊടുത്താൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം ജനലിൻ്റെ ആ ഒരു ഭാഗവും വൃത്തിയായി. ഇനി കേർട്ടൻസ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡീപ്പായിട്ട് തന്നെ നമ്മുടെ ഇതേപോലത്തെ കേർട്ടൻസൊക്കെ അയച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അയച്ചെടുക്കുന്ന സമയത്ത് ഓരോരോ ജനലിനായിട്ട് അയച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്തത് കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരും. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് നമ്മുടെ ജനലിൻ്റെ അളവിൽ കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ നനച്ചുകുളി ചലഞ്ചിൽ കൂടിയിട്ട് ആകെ പൊല്ലാപ്പ് ആവണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റുപറ്റണ്ടെന്ന് നിങ്ങൾ ബുദ്ധിമുട്ടാവണ്ടാന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. ഡിസ്റ്റർബായി തോന്നുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഇതാ ഉണങ്ങിയതിന് ശേഷം ഞാൻ നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ജനലിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ കേർട്ടൻസ് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ ലിക്വിഡ്സോ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു സൊല്യൂഷൻ തയ്യാറാക്കുക. അതല്ലെങ്കിൽ നോർമൽ വാട്ടർ വെച്ചിട്ട് തന്നെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കോട്ടൻ്റെയോ ഒരു തുണി വെച്ചിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കുക. എല്ലാ ഭാഗത്തും നല്ലതുപോലെ തുടച്ചെടുക്കുക. കയ്യെത്തുന്ന ഭാഗത്തും ഉൾഭാഗത്തും ഒക്കെ ഇതേപോലെ തുടച്ചെടുത്ത് നല്ല നീറ്റാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ജനലിൽ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വർക്കിംഗ് മൂവ്മെൻറ്റ്സിനൊക്കെ ഇതേപോലെ ട്രൈ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു നനഞ്ഞ തുണിയിൽ കിട്ടും. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നനച്ച് തുടച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുക. ഫാൻ ഇട്ടിട്ടിച്ചിട്ട് ഒന്ന് ഉണക്കി കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് സീബ്ര കേർട്ടൻ ക്ലീൻ ചെയ്യാം. അപ്പം നല്ലതുപോലെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ കേർട്ടൻ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട്
ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പം കേർട്ടൻ ക്ലീനിങ്സ് ഇതുവരെ അറിയാത്തവർക്കും ചെയ്യാത്തവർക്കും ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അറി പുതിയൊരു വിവരമാണെങ്കിൽ ഉറപ്പായാലും വീഡിയോ ഷെയർ ചെയ്തിട്ട് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് നമ്മളുടെ വീഡിയോ മറ്റുള്ളവരുടെ ഇതിലൊക്കെ എന്ത് ചെയ്യുള്ളൂ, പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പോഴേ സജസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ വീഡിയോ പോവുള്ളൂ. അപ്പോഴേ ഇതേപോലത്തെ നമ്മുടെ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്ലീനിങ് ടിപ്സും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ പറയുക. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരോടും ബൈ ബൈ, താങ്ക് യു.